പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലുമൊക്കെ വിവാഹത്തിന് മേൽ പ്രത്യേകിച്ച് തടസ്സങ്ങൾ നേരിടുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനഭാഗം അല്ലെങ്കിൽ ഭാഗങ്ങൾ നിങ്ങൾ നിരന്തരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ആ വിവാഹത്തിൻ്റെ മേൽ നിൽക്കുന്ന തടസ്സങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. കർത്താവിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 2:18 തിരുവചനത്തിൽ തന്നെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇതൊരു പ്രോമിസാണ്, ഇതൊരു വാഗ്ദാനമാണ്. നമ്മളിത് ഏറ്റെടുത്ത് വായിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകം 2:18 തിരുവചനം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. 2 തോബിത്തിൻ്റെ പുസ്തകം 6:17 തിരുവചനമാണ്. തോബിത്തിൻ്റെ പുസ്തകം 6:17 തിരുവചനം. നീ പേടിക്കേണ്ട, അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും, അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും, നിനക്കവളിൽ സന്തതികളുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പ്രോമിസാണ് കർത്താവ് നൽകുന്നത്. അനാദി മുതലേ കർത്താവ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് വിശ്വസിക്കുക. ആ വ്യക്തി നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. 3 സങ്കീർത്തനം 23:1 വചനം പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ അതുപോലെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? നിങ്ങൾ ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. 23:1, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഒന്ന് വിശ്വസിക്കുക, ജീവിത പങ്കാളിയെ കർത്താവ് തരുമെന്നുള്ളതല്ലേ ഏറ്റു പറയുന്നത്. അങ്ങനെ വിശ്വസിച്ചേറ്റെടുക്കാം. 4 ഫിലിപ്പി 4:19 തിരുവചനമാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകും. എനിക്ക് തോന്നുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനമാണത്. ഫിലിപ്പി 4:19 തിരുവചനം. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ആഗ്രഹിച്ചിട്ടത് ലഭിക്കാത്തവർ, നിങ്ങൾ ഇത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചോ, യേശു ക്രിസ്തു വഴി നമുക്ക് തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്യുന്നത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകും. അവസാനത്തെ വചനം സങ്കീർത്തനം 25:12 തിരുവചനമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. അപ്പം ആരെ തിരഞ്ഞെടുക്കണം, ഏത് വ്യക്തിയെ തിരഞ്ഞെടുക്കണം, ഇതാണോ എൻ്റെ ജീവിത പങ്കാളി ആകേണ്ടത് എന്നൊക്കെ ഒരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പ്രൊപ്പോസലിൻ്റെ നടുവ് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഭാരപ്പെടുമ്പോൾ ഈ വചനം നിങ്ങൾ അങ്ങോട്ട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. ഈ 5 വചനഭാഗങ്ങളെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരിയേറെ വചനങ്ങൾ നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വാഗ്ദത്തങ്ങളാണ്, ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ വചനങ്ങൾ നിങ്ങൾ നിരന്തരം ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പ്രായം കഴിഞ്ഞു, പ്രായം 30, 35 കഴിഞ്ഞു, ഒന്നും ഭാരപ്പെടേണ്ട. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റും. ഇതങ്ങോട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുക. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, വിവാഹത്തിൻ്റെ മേലെ തടസ്സം നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമായിട്ടും വിവാഹം നടക്കാത്തവർ, വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഒരു ആലോചനകളൊന്നും വരാതെ, ഒന്നും നടക്കാതെ മുടങ്ങി നിൽക്കുന്ന മക്കൾ, കർത്താവെ, ആ മേഖലയിലേക്ക്, വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുള്ള മക്കളുണ്ടെങ്കിൽ ഈ വചനങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ ഇവിടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സാക്ഷ്യം പറയാൻ തക്കവത കർത്താവെ ഈ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വിവാഹത്തിലെ തടസ്സം നേരിടുന്ന എല്ലാവരെയും ഇപ്പോൾ തന്നെ അത്ഭുതകരമായി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം ജീവിത പങ്കാളിയെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.